നമസ്കാരം, റാഫ്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ലോക ഫുട്ബോളിലെ രണ്ട് മഹാരഥന്മാരായ താരങ്ങളാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്തതാണ്. പക്ഷേ ആരാധകർ തമ്മിൽ പലപ്പോഴും ഇവരിൽ ആരാണ് കൂടുതൽ മികച്ച താരം എന്നതിനെക്കുറിച്ച് ചില വാക്പോരുകളും തർക്കങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട്. നമുക്ക് ഈ രണ്ട് താരങ്ങളും ഇതുവരെ അവരുടെ കരിയറിൽ നേടിയിട്ടുള്ള കിരീടങ്ങളുടെ കണക്കൊന്നെടുത്തു നോക്കാം. ആദ്യം നമുക്ക് ക്ലബ്ബ് തലത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഡൊമസ്റ്റിക് ലീഗുകളിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 തവണയാണ് കിരീടം നേടിയിട്ടുള്ളത്. അദ്ദേഹം 3 വ്യത്യസ്ത ലീഗുകളിൽ കളിച്ചിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട ടോപ്പ് ഡിവിഷൻ ലീഗുകളിൽ കളിച്ചിട്ടുണ്ട്. കൂടാതെ പോർച്ചുഗീസ് ലീഗിലും കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ആകെ 6 കിരീടങ്ങൾ നേടിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 3 തവണ അദ്ദേഹം കിരീടം ചൂടി. ലാലിഗയിൽ 2 തവണ, ഇറ്റാലിയൻ സീരിയയിൽ 1 തവണ. അതേസമയം ലയണൽ മെസ്സിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡൊമസ്റ്റിക് ലീഗിൽ അദ്ദേഹം ആകെ 1 ലീഗിലാണ് കളിച്ചിട്ടുള്ളത്. അത് ലാലിഗയിലാണ്, എല്ലാവർക്കും അറിയാം. 10 തവണ അദ്ദേഹം അവിടെ കിരീടം ചൂടിയിട്ടുണ്ട്. ഇനി ഡൊമസ്റ്റിക് കപ്പുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇതിൽ ആകെ 10 തവണയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കിരീടം ചൂടിയിട്ടുള്ളത്. ആ കണക്കിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം പോർച്ചുഗീസ് സൂപ്പർ കപ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കിരീടം. അദ്ദേഹം സ്പോർട്ടിംഗ് ലിസ്ബണിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം ഒരു കിരീടം ചൂടിയിട്ടുണ്ട്. ശേഷം എഫ് എ കപ്പിൽ 1 തവണ, ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ 2 തവണ, കമ്മ്യൂണിറ്റി ഷീൽഡിൽ 1 തവണ, കോപ്പ ഡെൽ റേ, പിന്നീട് അദ്ദേഹം നമുക്കറിയാം സ്പാനിഷ് ലീഗിലേക്ക് പോയി, അവിടെ കോപ്പ ഡെൽ റേയിൽ 2 തവണ കിരീടം ചൂടി. സ്പാനിഷ് സൂപ്പർ കപ്പിൽ 2 തവണ കിരീടം ചൂടി. പിന്നീട് ഇറ്റാലിയൻ ലീഗിലേക്ക് പോകുന്നു, അവിടെ ഇറ്റാലിയൻ സൂപ്പർ കപ്പിൽ 1 തവണ കിരീടം. അങ്ങനെ 10 തവണ ഡൊമസ്റ്റിക് കപ്പുകൾ അദ്ദേഹം നേടി. അതേസമയം ലയണൽ മെസ്സിയുടെ കണക്കെടുത്താൽ 14 തവണയാണ് അദ്ദേഹം ഡൊമസ്റ്റിക് കപ്പ് കിരീടങ്ങൾ ചൂടിയിട്ടുള്ളത്. കോപ്പ ഡെൽ റേ 6 തവണയും സ്പാനിഷ് സൂപ്പർ കപ്പ് 8 തവണയും അദ്ദേഹം എഫ് സി ബാഴ്സലോണക്കൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ കണക്കിലേക്ക് വന്നാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 5 തവണയാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടിയിട്ടുള്ളത്. അതിൽ 1 തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പമായിരുന്നു 2007-2008 സീസണിൽ. പിന്നീട് 4 തവണ 2013-14, 2015-16 സീസൺ, 2016-17 സീസൺ, 2017-18 സീസൺ, ഈ സീസണുകളിൽ റയൽ മാഡ്രിഡിനൊപ്പം അദ്ദേഹം കിരീടം ചൂടി. അതേസമയം ലയണൽ മെസ്സിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അധികമൊന്നും അദ്ദേഹം പിന്നിലല്ല. 4 തവണയാണ് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടിട്ടുള്ളത്. 2005-2006, 2008-2009, 2010-2011, 2014-2015 ഈ സീസണുകളിൽ അദ്ദേഹം എഫ് സി ബാഴ്സലോണക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി. ഇനി യുവേഫ സൂപ്പർ കപ്പിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 2 തവണയാണ് അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത്. 2014-2017 യുവേഫ സൂപ്പർ കപ്പ് ലയണൽ മെസ്സി 3 തവണ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് 2009-2011-2015 വർഷങ്ങളിലായിരുന്നു. ഇനി അടുത്തൊരു കാര്യം, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ്. 4 തവണയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുള്ളത്. അതിൽ 2008 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പവും 2014-2016-2017 വർഷങ്ങളിൽ അദ്ദേഹം റയൽ മാഡ്രിഡിനൊപ്പവും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചാമ്പ്യനായി. അതേസമയം ലയണൽ മെസ്സി 3 തവണ ബാഴ്സലോണക്കൊപ്പം ഈ കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ട്. 2009-2011-2015 വർഷങ്ങളിൽ. ഇനി നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള കിരീടങ്ങളിലേക്ക് വരാം. അവിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 തവണ തൻ്റെ സീനിയർ ഫുട്ബോൾ കരിയറിൽ അന്താരാഷ്ട്ര കിരീടം ചൂടിയിട്ടുണ്ട്. അത് 1 യൂറോ കപ്പിലും മറ്റൊന്ന് യുവേഫ നേഷൻസ് ലീഗിലുമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതേസമയം ലയണൽ മെസ്സിക്ക് തൻ്റെ സീനിയർ ഫുട്ബോൾ കരിയറിൽ 1 കിരീടം പോലും അന്താരാഷ്ട്ര ടീമിന് വേണ്ടി നേടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം 2005 Under-20 വേൾഡ് കപ്പും 2008 ഒളിമ്പിക് ഗോൾഡ് മെഡലും ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നും സീനിയർ ഫുട്ബോളായി നമ്മൾ പരിഗണിക്കാറില്ലല്ലോ. ഏതായാലും ഈ ഒരു കണക്കുകൾ നോക്കുമ്പോൾ രണ്ട് താരങ്ങളും ഫുട്ബോൾ ലോകത്ത് ഒട്ടനവധി നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് താരങ്ങളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് വ്യത്യസ്തമായി തന്നെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് മറ്റു വീഡിയോകളിലൂടെ നമുക്ക് പരസ്പരം പങ്കുവെക്കാം. വീഡിയോ അവസാനിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.